ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ദൈവം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് അവിടുത്തെ പുത്രനെന്ന് നമ്മൾ വിളിക്കപ്പെടുക എന്നുള്ളത്. പഴയ നിയമത്തില് ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്ന ചില വ്യക്തികൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമതായിട്ട് ഇസ്രായേൽ ജനത്തെ ദൈവം വിളിക്കുന്നത് തന്റെ ആദ്യ ജാതരെന്നാണ്. അതുപോലെ സോളമൻ രാജാവിനെ ദൈവപുത്രനെന്നാണ് വിശേഷിപ്പിക്കുക. അതുപോലെ ഇസ്രായേലിലെ പല രാജാക്കന്മാരെയും ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്ന് വായിച്ചു നൽകുന്ന എബ്രായ ലേഖനത്തിലും ഈശോ ദൈവപുത്രനാണെന്ന് പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെയെങ്കിൽ ആരെയൊക്കെയാണ് നമ്മൾ ദൈവപുത്രനെന്ന് വിളിക്കുക, അല്ലെങ്കിൽ വചനം ആരെയൊക്കെയാണ് ദൈവപുത്രന്മാരെന്ന് കണക്കാക്കുക, ഇത് ആർക്കാണ് ഇതിന്റെ അവകാശം? സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ഈ അവകാശമുണ്ട്. ഇന്നത്തെ സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 11:52 പറയുന്നുണ്ട്, ദൈവജനത്തിന് വേണ്ടിയിട്ടാണ് ഈശോ ബലിയർപ്പിച്ചത്. ഈ ചിതറിക്കിടക്കുന്ന ദൈവജനത്തെ ദൈവത്തിന്റെ ജനത്തെ ഒരുമിപ്പിച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈശോ തന്നെ തന്നെ ബലിയർപ്പിക്കാനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നത്. അങ്ങനെയെങ്കിൽ അവിടുത്തെ ദൈവമക്കളാകണമെങ്കിൽ, അവിടുത്തെ മക്കളാകണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഈശോയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. യോഹന്നാൻ സുവിശേഷത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം അതിന്റെ ഈ സുവിശേഷത്തിന്റെ ആമുഖ ഭാഗമാണ്. അതിന്റെ കേന്ദ്രഭാഗം എന്ന് പറയുക 1:12 അവിടെ പറയുന്നുണ്ട് എങ്ങനെയാണ് ദൈവമക്കളാകേണ്ടത്. ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ നാമം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ദൈവമക്കളാകുക. അതിനുപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് തെക്കന തേവു എന്നാണ്, ദൈവത്തിന്റെ മക്കൾ. ആ അവകാശം സ്വന്തമാക്കാൻ വേണ്ടി നമുക്കും പരിശ്രമിക്കാം. ദൈവത്തിന്റെ മക്കളായി തീർന്നുകൊണ്ട് ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യരായി തീരാം. വെള്ളിയാഴ്ചയിലേക്ക് കൂടുതൽ കരുത്തോടെ നമുക്ക് മുന്നേറാം. സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.